പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവീന ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ടി വി രാജേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ടി വി രാജേഷ് എംഎൽഎയുടെ 2019-20 വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ ഡയാലിസിസ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് മെഡിക്കൽ കോളേജിന് സമർപ്പിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ അവരുടെ ഓഫീസ് ഈ കാര്യത്തിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റിന് സമീപം തന്നെയാണ് പുതിയ യൂണിറ്റും ആരംഭിച്ചത്. എം എൽ എ ഫണ്ടിൽ നിന്നും 76.51 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് പരിയാരത്തെ ഈ സർക്കാർ മെഡിക്കൽ ആശുപത്രി. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം കെ ബാലചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ റോയി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മോഹനൻ, വാർഡ് മെമ്പർ ടി വി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.